കോൺഗ്രസ് ക്യാമ്പുകൾ ശോകമൂകമായി വോട്ടെണ്ണൽ പുരോഗമിച്ച ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. അതിനു മുൻപേ ഭൂപേന്ദ്ര ഹൂഡയുടെ വസതിയിൽ ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുകയായിരുന്നു. വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിൻ്റെ ആഹ്ലാദം ഉണ്ടായിരുന്നു. AICC ആസ്ഥാനത്ത് എല്ലാ വിധത്തിലുള്ള ആഘോഷങ്ങൾക്കുമുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ KC വേണുഗോപാൽ അപ്പോഴേ ഒരു മുന്നറിയിപ്പ് നൽകി, അമിത ആത്മവിശ്വാസം വേണ്ട, കാത്തിരിക്കൂ എന്ന്. കോൺഗ്രസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയമല്ലേ ഹരിയാനയിൽ? എങ്ങനെയാണ് കോൺഗ്രസ് ക്യാമ്പ് ഈ കനത്ത തോൽവിയെ വിലയിരുത്തുന്നത്? ഗോപി പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് ക്യാമ്പുകൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാണ് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നത്. 2004 പയറ്റിയ അതേ തന്ത്രമാണ് ഇത്തവണ 2024 കോൺഗ്രസ് പയറ്റിയത്. ജാട്ട് വോട്ടുകളെ കേന്ദ്രീകരിച്ചുള്ളൊരു പ്രവർത്തനം പ്രചരണം അത് ശക്തമാക്കിയപ്പോഴും ഇത്തവണ ജാട്ട് ബെൽറ്റുകൾക്കപ്പുറമുള്ള വോട്ടുകൾ എന്തായാലും കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കോൺഗ്രസ് ഓഫീസിലാണ്. ഇവിടുത്തെ സാഹചര്യം നമുക്ക് കാണാം, വലിയ തിരക്കുകളൊക്കെ തന്നെ ഉച്ചവരായിരുന്ന ഒരു ഓഫീസായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുകളെല്ലാം തന്നെ പിരിഞ്ഞു പോയി. ഇനിയൊരു തിരിച്ചുവരവ് എന്തായാലും കോൺഗ്രസിന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രവർത്തന അടക്കം പറഞ്ഞിരിക്കുന്നത്. കാരണം 50-35 എന്ന സംഖ്യയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏറിപ്പോയാൽ വലിയ മാറ്റങ്ങളില്ലാതെ ഒന്നോ രണ്ടോ സീറ്റുകളിൽ മാറ്റത്തിനപ്പുറം മറ്റ് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം 46 സംഖ്യയിലേക്ക് എന്തായാലും കോൺഗ്രസിനെ ഇനി എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി തന്നെ പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഈ പരാജയത്തിനായി ഇപ്പോൾ കോൺഗ്രസ് അടക്കം ഇപ്പോൾ പല കാരണങ്ങൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ എന്തായാലും ഇപ്പോൾ പരിശോധിക്കും. അതിൽ എടുത്തു പറയേണ്ടത് ഒന്ന്, ദളിത് വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഹൂഡ എന്ന നേതാവിൽ മാത്രം കേന്ദ്രീകരിച്ച് ഈ പ്രചരണം മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് 2014-19 ഉണ്ടായ ഒരു മേഖലയാണ് അഹിർവാൾ ബെൽറ്റ്. പ്രത്യേകിച്ചും ഗുഡ്ഗാവ്, ഫരീദാബാദ്, അതോടൊപ്പം തന്നെ മേവാനി, മഹീന്ദ്രഗഡ് അടക്കമുള്ള ഈ അർബൻ മേഖലയിൽ ഇത്തവണയും BJPക്ക് ഒപ്പം നിന്നു. 2014 ഏതാണ്ട് 15 സീറ്റുകൾ BJPക്ക് ഒപ്പം നിന്നപ്പോൾ 2019 47 നിന്ന് 40 BJP കൂപ്പുത്തിയപ്പോഴും ഈ ബെൽറ്റ്, പ്രത്യേകിച്ചും രാജസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന ഈ മേഖല അഹിർവാൾ ബെൽറ്റ്, അത് BJPക്കൊപ്പം അനുകൂലമായ ഒരു ട്രെൻഡായിരുന്നു. ഇത്തവണയും അത് BJPക്ക് അനുകൂലമായി. അങ്ങനെ ജാട്ട് വോട്ടുകൾ കിട്ടി, അതോടൊപ്പം തന്നെ ദളിത് OBC വോട്ടുകൾ കിട്ടി. കൂടാതെ ഈ അഹിർവാൾ ബെൽറ്റിലെ വോട്ടുകളും BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡായി തന്നെ ഇത്തവണ മാറി. അങ്ങനെയാണ് 50 എന്ന സംഖ്യയിലേക്ക് BJP എന്തായാലും ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം മോദി രംഗത്തിൽ പോലും 50 എന്ന സംഖ്യയിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരമടക്കം അലിയടിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം, കർഷക സമരം, അതോടൊപ്പം തന്നെ ജാട്ട് പ്രതിഷേധമടക്കമുള്ള തെരഞ്ഞെടുപ്പിൽ എന്തായാലും BJP ഇത്തവണ റെക്കോർഡ് വിജയം നേടി എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. കോൺഗ്രസ് ഇതിനെ തന്നെ പരാജയത്തിന്റെ കാരണങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. അത്തരം ചർച്ചകൾ എന്തായാലും കോൺഗ്രസ് കടന്നിട്ടുണ്ട്. അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്പസമയം പിന്നെ ഭൂപേന്ദ്ര ഹൂഡ ഇവിടെ നിന്നും അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് പല വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോൺഗ്രസ് എന്തായാലും തിരിച്ചുവരവ് നടത്തുമെന്നൊരു ആത്മവിശ്വാസമാണ് എന്തായാലും പ്രവർത്തകർക്കിടയിൽ ഭൂപേന്ദ്ര ഹൂഡ പ്രകടിപ്പിച്ചത്. ഏതായാലും ഹരിയാനയിൽ അങ്ങനത്തെ തിരിച്ചുവരവിന്റെ സാധ്യതകൾ തുലവും തുച്ഛമാണ്, അത് മങ്ങിയിരിക്കുന്നു. കോൺഗ്രസിന് അവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള മൂന്നാം വട്ടത്തെ ഒരു ഹാട്രിക് വിജയത്തിലേക്ക് BJP കടക്കുന്നു. BJPയുടെ സർക്കാർ അവിടെ വീണ്ടും അധികാരത്തിലേറാൻ പോകുന്നു എന്നതിന്റെ എല്ലാ സൂചനകളും ഹരിയാനയിൽ നിന്ന് വരുന്നുണ്ട്, മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴും.